103.6. அருகில் வந்து மெல்லி மொழியும் அறிவின் தேன் மழ பொழியும் காதின் இன்பமேகும் வாணி கரளில் நிறையும் நவாணி துழையாம் வாக்கின்ற தோணி ஆகாஷவாணி 103.6 Real FM. பூவினும் மலையாளி பெண்ணினும் கொடுக்கான் வெள்ள புடவ ഈ ഗാനങ്ങളെല്ലാം മലയാളി എന്നും ഓർത്തു വെക്കുന്ന നിത്യഹരിത ഗാനങ്ങളാണ്. ശരിയാണ് സുജ പറഞ്ഞത്. ഈ പാട്ടും ഇല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ വരികളും ഇതിലെ ഓരോ ഈണങ്ങളും ഇതിൻ്റെ കേൾവി സുഖമൊക്കെ എപ്പോഴും ഇപ്പോഴും അല്ലെ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഒരു സുഗന്ധം അങ്ങനെ എന്താ പരന്നുകൊണ്ടേ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാലേ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിലെ മലയാളി പെണ്ണിനെയും വൈക്കത്തഷ്ടമി നാളിൽ കണ്ട വഞ്ചിക്കാരിയെയും മാനസമൈനയെയും ഒക്കെ നമ്മൾ ഓർത്തു വയ്ക്കുന്നത്, ഈ വരികൾ ഓർത്തു വെക്കുന്നത് അത്ഭുതത്തോടെ ഒരു കാലത്ത് മലയാളികൾ തിരശീലയിൽ കണ്ട ആ അഭിനയ സൗന്ദര്യം കൊണ്ടുകൂടിയാണ്. വളരെ ശരിയാണ് സുജ പറഞ്ഞത്. ആ സൗന്ദര്യം എന്ന് പറയുമ്പം അവർക്ക് ആ സിനിമയിലെ ആ സൗന്ദര്യത്തിന് ഏകദേശം 500 സിനിമകളിൽ ആ സൗന്ദര്യം നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അതിന്റേതായ വ്യക്തിമുദ്ര ഓരോ സിനിമയ്ക്കും കൊടുത്തിട്ടുമുണ്ട്. മലയാള സിനിമയുടെ ഒരു ചരിത്രം എടുക്കുമ്പോൾ തന്നെ ഒരു വലിയ കാലഘട്ടത്തെ പ്രതിനിധീകരിച്ച അതുല്യ പ്രതിഭ, തന്റെ നീണ്ട മിഴി ഇതളുകളാൽ തലമുറകളെ വിസ്മയിപ്പിച്ച കലാകാരി ഷീലാമയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഷീലാമയുടെ പിറന്നാളാണ് March 24. അപ്പോ റിയൽ എഫ് എം ഷോ ഏറ്റവും സന്തോഷത്തോടുകൂടി ഷീലാമയ്ക്ക് തൻ്റെ ജീവിതത്തിൽ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുകയാണ്. അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ഷീലാമ. അപ്പോൾ ഇന്നത്തെ റിയൽ എഫ് എം ഷോയിൽ നമ്മൾ ഷീലാമയുടെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില വിശേഷങ്ങളും, അതെ ചില സിനിമാ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ റിയൽ എഫ് എം ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് റിയൽ എഫ് എം ഷോയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് പ്രശാന്തും സുജ. മലയാളി എല്ലാ കാലവും ഓർത്തു വെക്കുന്ന ഒരു ഡയലോഗും ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ ഇപ്പോഴും എൻ്റെ കൊച്ചു മുതലാളി എന്ന് ഇപ്പോൾ നമുക്ക് മറ്റ് സ്റ്റേജ് ഷോകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും അത്രയും ഒരു തരംഗം തീർത്തിട്ടുള്ള മറ്റൊരു ഡയലോഗ് ഉണ്ടാവും. ഡയലോഗ് ഉണ്ടാവില്ല, കാരണം ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് എത്രയോ കാലമായി, 50 അതെ. ആ സിനിമ ഇറങ്ങിയിട്ടും അതിലെ കൊച്ചു മുതലാളിയും അതുപോലെ തന്നെ കറുത്തമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ ഇപ്പോഴും നമ്മൾ ഏറ്റവും പുതിയ തലമുറയ്ക്ക് പോലും മനസ്സിൽ ഓർത്തു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ഈ നഷ്ടപ്രണയം സംഭവിച്ച ആളുകൾക്കൊക്കെ എവിടെയും ഈ കറുത്തമ്മയും പരിയക്കുട്ടിയും വരുന്നുണ്ട്. ഈ കറുത്തമ്മയുടെ കറുത്തമ്മയിൽ ഇപ്പൊ പറഞ്ഞ ഈ വരികൾ പലപ്പോഴും നമുക്ക് ഇന്നും മീഡിയയിലൊക്കെ തന്നെ ട്രോളുകളിലായിട്ട് ഇറങ്ങുന്നത്. അത് അതിന് ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു അതിന്റെ ഡയലോഗും, അത് നമുക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ എല്ലാ കാലത്തും അവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളും അവരുടെ വികാരങ്ങളും ഒക്കെ എല്ലാ കറക്റ്റാണ്. അതാണ് അതിന്റെ ഒരു എന്താ പറയാ, അത് ഏത് കാലത്തും നിലനിൽക്കുന്നതിന്റെ ഇപ്പോഴും അത് കേൾക്കുമ്പോഴും നമ്മൾ ഇപ്പൊ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലൊക്കെ തന്നെ അതിൽ ഉണ്ടായിട്ടുള്ള വികാരമാണ്. അത് പ്രതിഫലിപ്പിക്കാൻ ആ കാലത്തിന്റെ നായിക എങ്ങനെയാണോ, സ്ത്രീകൾ എങ്ങനെയാണോ, മലയാളി പെണ്ണുങ്ങൾ, മലയാളി സ്ത്രീകൾ എങ്ങനെയാണോ
അതിനെ അതുപോലെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷീലാമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഒന്ന് പറയുമ്പോൾ നമ്മൾ ഷീല എന്ന നടിയെ കുറിച്ച് മാത്രമാണ് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയുന്നത്. ഒരു നടി മാത്രമല്ല, ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് തന്നെ ശരിക്കും പറയാൻ പറ്റും. അത് കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാള സിനിമയുടെ ഒരു രാജ്ഞിയായിട്ട് 1962 ഭാഗ്യജാതകം എന്ന് പറയുന്ന സിനിമയിലൂടെ കടന്നു വന്ന് 80 അവരുടെ ആ ഒരു കരിയർ അവസാനിക്കുന്നു. അവസാനിക്കുന്ന വെച്ചാൽ താൽക്കാലികമായിട്ട്, അതായത് ഇപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഒരു പറയുന്ന VRS എടുത്തതുപോലെ തൽക്കാലത്തേക്ക് നീണ്ട 20 വർഷക്കാലം നായികയായിട്ട് മലയാളത്തില് നമ്മൾ ആലോചിക്കാൻ പറ്റില്ല 20 വർഷം ഒരു ഇൻഡസ്ട്രിയിൽ, ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുക. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആ കാലത്ത് ഏറ്റവും മുൻനിര നായികയായിട്ട് എല്ലാ നായകന്മാരുടെയും ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എല്ലാ സംവിധായകരുടെയും എല്ലാ നിർമ്മാതാക്കളുടെയും അവരുടെ മുന്നിൽ ഒരു കഥ എഴുതുന്ന സമയത്ത് അവരുടെ മുന്നിലേക്ക് നായിക ആരെന്ന് ചോദിക്കുമ്പം ഷീല എന്ന് മാത്രം തന്നെ പറയാനുള്ളൂ. അതെ അതെ, മലയാളിയുടെ ആ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊക്കെ ഇണങ്ങുന്ന ഒരു രൂപം കൂടി ആയപ്പോ ഷീലയെ മലയാളികൾ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇപ്പൊ സുജ പറഞ്ഞ പോലെ 1962 പി ഭാസ്കർ മാസ്റ്ററുടെ സംവിധാനത്തിലാണ് ഭാഗ്യജാതകത്തിലെ രാധ എന്ന പെൺകുട്ടിയാണ് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഷീല അഭിനയം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പൊ 10-13 വയസ്സായ സമയത്ത് തന്നെ തമിഴ് നാടകവേദിയിൽ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. എം ജി ആറിന്റെ കൂടെയാണ് 1962 അതേ വർഷം തന്നെയാണ് മലയാളത്തിൽ അരങ്ങേറിയത്. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം കേട്ടോ, തമിഴിൽ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു, മലയാളമാണ് എന്റെ തട്ടകം എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കൂടുതൽ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ള ലോകമാണ്, ഗ്ലാമറിന്റെ ലോകമാണ്. തമിഴ് സിനിമ അവരെ സംബന്ധിച്ച് പറഞ്ഞത് അവർക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറയാൻ കാരണം ആ ഗ്ലാമറിന്റെ പുറകെ ഒരു അതിപ്രസരം ഉണ്ടായി പോകാം എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് അവര് മലയാളത്തിലേക്ക്. പക്ഷെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായിട്ട്, നിത്യഹരിത നായികയായിട്ട് ഷീലാമ്മ. ഷീലാമ്മ തന്റെ അഭിമുഖത്തിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്, ഒട്ടും താല്പര്യമില്ലാതെയാണ്, ഇത്രയും താല്പര്യമില്ലാതെ എത്തിയിട്ടുള്ള മറ്റൊരു നടി ഉണ്ടാവില്ല എന്നാണ് അവർ തന്നെ പല അഭിമുഖങ്ങളും പറയുന്ന ഒരു കാര്യം. കാരണം അത്രയും അധികം, അതായത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ, എന്നാൽ വീട്ടിൽ സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, എന്നാൽ നാടകത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുകയും ചെയ്തു. അത് കണ്ടിട്ട്, ആ നാടകം കണ്ടിട്ടാണ് സിനിമാ പ്രവർത്തകർ നായികയായിട്ട് സിനിമകളിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ വീട്ടിലെ സാമ്പത്തിക പ്രയാസം ആ ചെറിയ നാളിൽ മുതൽ, അതായത് 13 മുതൽ നമ്മളെല്ലാവരും കളിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആ ഒരു ഭാരം ചുമക്കാൻ വേണ്ടിയിട്ട് ഷീല തയ്യാറായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എസ് എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷീലയെ നാടകരംഗത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ 8-ലും 9-ലും ഒക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം അല്ലേ, ആ ഒരു സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബത്തിന് അതിനു വേണ്ടി. പക്ഷെ അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണ്, ഇടക്കാലത്ത് അവർക്ക് വീട് വിൽക്കേണ്ടി വരുന്നു, അങ്ങനത്തെ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. അത് മാത്രമല്ല പഠനത്തിനൊരു കാര്യത്തിലൊക്കെ തന്നെ ഇപ്പം ഉദ്യോഗം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യ മുഴുവൻ ഒന്ന് കറങ്ങി നടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അപ്പം അത് മാത്രമല്ല ഷീലന്റെ ആദ്യത്തെ പേര് ഷീല എന്നാണോ, അല്ല അല്ല ക്ലാര എന്നുള്ളതാണ്, ക്ലാര എന്നാണ്. പലപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല അത് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു എന്നുള്ളത്. തൃശ്ശൂർ കണിമംഗലം സ്വദേശിയായിട്ടുള്ള ആന്റണിയുടെയും ഗ്രേസിയുടെയും മകളായിട്ട് 1945 മാർച്ച് 24 ഷീല ജനിക്കുന്നത്. പിന്നീട് ഈ 17 സിനിമയിലേക്ക് കയറിയ സമയത്ത് എം ജി ആർ ഷീലയുടെ പേരിന്റെ കൂടെ ദേവി എന്നോട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഷീല ദേവി എന്നാണ് തമിഴ് കേട്ടത്. സരസ്വതി ദേവി എന്നുള്ള പേരും ആദ്യം ഉപയോഗിച്ചിരുന്നു, പിന്നീട് അത് ഷീല എന്ന് തന്നെ ഷീലയിലേക്ക് മാറ്റി വന്നതാണ്. പക്ഷേ ഷീല ദേവി പിന്നീട് കുറച്ച് കഴിഞ്ഞ് മലയാളത്തിൽ എത്തിയ സമയത്ത് അത് വേണ്ട, ഷീല എന്ന് തന്നെ അക്ഷരത്തിൽ തന്നെ. ഇപ്പൊ സുജ നേരത്തെ പറഞ്ഞ പോലെ ഈ 13, അതായത് ചെറുപ്രായത്തിലെ തന്നെ എന്താ പറയാ, അധ്വാനിക്കാൻ തുടങ്ങിയത് കൊണ്ട് അല്ലെ, ആ ഒരു തൊഴിലിൽ ഏർപ്പെട്ടത് കൊണ്ട് തന്നെ അന്നും ഇന്നും എക്കാലും അവർ വളരെ ബോൾഡായ ഒരു സ്ത്രീയാണ്. ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഒന്നിനോടും വിട്ടുവീഴ്ച ചെയ്യാൻ, അല്ലെങ്കിൽ വിട്ടുവീഴ്ച എന്ന് പറയുന്ന സമയത്ത് എന്താ പറയാ, അത്രയും ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുക്കുന്നതിൽ അവർ പറയുന്നുണ്ട് എന്നെ രണ്ടാമതാക്കി കാണിക്കുന്ന ഒരു സിനിമകളും ഞാൻ കാണാൻ തയ്യാറല്ല. തുലാഭാരം എന്ന് പറയുന്ന സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്നാ അവർ പറയുന്നത്. കാരണം തുലാഭാരത്തിന്റെ ഹരി പോത്തനാണ് അതിന്റെ നിർമ്മാതാവ്. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് വന്നു, അങ്ങനെയാണ് ഈ തുലാഭാരം എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത്. അങ്ങനെ ഷീലാമ്മയെ വിളിച്ചു, ഷീലാമ്മ അഭിനയിക്കാൻ ചെന്നു. ആദ്യത്തെ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി തന്റെ റോൾ ഇത്ര പോരാ, അല്ലെങ്കിൽ രണ്ടാമത്തെ നായിക എന്നുള്ള രീതിയിലാണ് എന്ന് കണ്ടപ്പോൾ
ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി തുനിഞ്ഞു. അപ്പോൾ ആ നിർമ്മാതാവ് പറഞ്ഞു, എൻ്റെ കഷ്ടകാലത്തിൽ നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ അഭിനയിച്ചത്. അതില് ആ സിനിമ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. തുലാഭാരം എന്ന് പറയുന്നത് അത് അവരുടെ ഒരു പ്രത്യേകത തന്നെ. ഇപ്പം ഈ ശേഷം ഇതിനിപ്പം കഴിഞ്ഞല്ലേ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം രണ്ടാമത് മടങ്ങി വന്നപ്പോഴും വെറുതെ ഒരു അമ്മ വേഷം അല്ലെങ്കിൽ എന്താ പറയാ ഒരു അതല്ലാതെ മറ്റൊരു അപ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യാറില്ലെന്നുള്ളതാണ്. ക്യൂനായിട്ട് നിൽക്കണം, രാജ്ഞിയായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് അവര്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ അധ്വാനിക്കുന്നതിന്റെ അല്ലെങ്കിൽ തൊഴിലിന്റെ മഹത്വം കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ അത്രയും ബോൾഡ്നെസ് കാണിക്കുന്നത്. Real FM show. 103.6 Real FM. സത്യനന്ദിക്കാട് ഒരു കുടുംബ ചിത്രമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല തിരക്കഥയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ആ തിരക്കഥയിൽ 2002-2003 കാലഘട്ടത്തിലാട്ടോ, ആ തിരക്കഥ ജയറാമിനെ ഏൽപ്പിച്ചു. ജയറാം അത് വായിച്ചു. ജയറാമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമകൾ വായിക്കുന്ന സമയത്ത് തിരക്കഥ വായിക്കുന്ന സമയത്ത് കണ്ണു നിറയും. അങ്ങനെ ഈ തിരക്കഥ വായിച്ച സമയത്തും ജയറാമിന് കണ്ണു നിറഞ്ഞു. പക്ഷേ ഒരു കാര്യം, അതിലൊരു സംശയം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു കൊമ്പനക്കാട്ട് കൊച്ചു ത്രേസ്യ. ആര് ചെയ്യും ഈ കഥാപാത്രം? അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ ആര് ചെയ്യും? അപ്പോ രണ്ടുപേരുടെയും മനസ്സിൽ വന്നിട്ടുള്ളത്, ആദ്യം ജയറാമാണ് അത് പറഞ്ഞത്, നമ്മൾ ഷീലാമയെ കൊണ്ട് ചെയ്യിച്ചാലോ ഈ ക്യാരക്ടർ. പക്ഷെ ആ സമയത്ത് അവർ സിനിമയിലില്ല, സിനിമയിൽ അഭിനയിക്കുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കും എന്നുള്ള ഒരു ചോദ്യം ആദ്യത്തെ. ഷീലാമ ചെയ്ത ഇത് ഉഗ്രനായിരിക്കും എന്ന് അവർക്ക് രണ്ടുപേർക്കും അത് ഒരു സജഷൻ വന്നപ്പോ തന്നെ അവർക്ക് ഓരമല്ലാതെ ഉറപ്പിച്ചു. അങ്ങനെ ഷീലാമയുടെ അടുത്തേക്ക് അവർ പോവുകയാണ് ഈ തിരക്കഥയും കൊണ്ട്. തിരക്കഥ വായിച്ചു, ഇഷ്ടപ്പെട്ടു. പക്ഷെ ആദ്യം അവർ സമ്മതം പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് അതിന്, അതായത് മെന്റലി പ്രിപ്പയർഡ് ആയി ഈ ഒരു, കാരണം ഒരുപാട് കാലം, അതെ, കാരണം അവർ അഭിനയിച്ച ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറി ഒരുപാട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നീട് ഒരു 82 നിന്ന് മാറി പിന്നെ 2002-2003 വരെ സമയത്ത് 10-20 വർഷം കഴിഞ്ഞു. എന്തൊക്കെയാ സിനിമയിലെ മാറ്റങ്ങൾ എന്ന് അറിയില്ല. അവർ നല്ല സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അവർ തയ്യാറായി. എന്നിട്ട് സത്യനന്ദിക്കാട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരുപാട് ഡ്രസ്സുകൾ, നല്ല കളർഫുൾ ആയിട്ടുള്ള സാരികളൊക്കെ ആയിട്ടാണ് അവർ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നത്. അപ്പോഴാണ് യഥാർത്ഥ കാര്യം പറയുന്നത്, ഇതിൽ സാരികളൊന്നും അല്ല, ഒരു ചട്ടയും വെളുത്ത ചട്ടയും മുണ്ടുമാണ് കൊച്ചു ത്രേസ്യയുടെ വേഷം എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അപ്പൊ ഞാനിത് എങ്ങനെ ഈ സാരികളൊക്കെ എവിടെ ധരിക്കും, നമുക്ക് ഫ്ലാഷ് ബാക്കിൽ ധരിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, അവസാനം പറഞ്ഞു ഉറപ്പിച്ചു, അതായത് ഇതിൽ കളർ സാരികളെ ഉപയോഗിക്കുന്നില്ല എന്ന് ഷീലാമയെ പറഞ്ഞു ധരിപ്പിച്ചു. അങ്ങനെയാണ് ആ കൊമ്പനക്കാട്ടെ കൊച്ചു ത്രേസ്യ എന്ന ആ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ വരുന്നത്. അതിന്റെ ഓർമ്മകൾ ഒരുപാട്, അതായത് ആ ഒരു 2003 ആ സിനിമ പുറത്തിറങ്ങിയത്, വലിയ ഹിറ്റായി മാറി. 100-ലധികം സിനിമ അല്ലെങ്കിൽ 100-ലധികം ദിവസം ആ സിനിമ ഓടുന്നൊരവസ്ഥയുണ്ടായി. അതായത് ഷീലാമ്മ എന്ന് പറയുന്ന മലയാളത്തിലെ നിത്യഹരിത നായികയുടെ ഒരു വലിയ ഉഗ്രൻ തിരിച്ചു വരവ് കൂടിയായിരുന്നു. അതിലത്തെ ഡയലോഗ്സ് ഒന്നും നമ്മൾ ഒരിക്കലും മറക്കുകയില്ല അല്ലേ. അതും ഇപ്പൊ കുടുംബത്തോട് എന്താ പറയാ, നമ്മളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ സമൂഹത്തിൽ കാണുന്ന ഒരു അവസ്ഥ കൂടിയായിരുന്നു ഒറ്റപ്പെടുന്ന പ്രായമാകുന്ന മാതാപിതാക്കളുടെ ഒരു പ്രശ്നം. അതാണ് അതിന്റെ ഒരു തീം തന്നെ ശരിക്കും. അതിന്റെ അഭിനയ തീവ്രത അവര് അവരുടെ ഡയലോഗ്സിലുണ്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പോഴാ കാറിന്റെ ശബ്ദം കേട്ടത് കുഞ്ഞുമോൾ ആലിയോടി. അതെ, ആ കാശിന് ആർക്കും ബുദ്ധിമുട്ട് വരികയല്ലെന്ന് റെജി പറഞ്ഞായിരുന്നു. എന്നാലും 10 ലക്ഷം ഒക്കെ പെട്ടെന്ന് എടുക്കാൻ കുര്യച്ചിന്റെ അടുത്ത് കാണുകയില്ലെന്നാ ഞാൻ വിചാരിച്ചു. എന്നാ അവന് ആദ്യം വന്നത്, അതും രജിസ്ട്രാരിയും കുട്ടിക്കൊണ്ട്. കുഞ്ഞുമോളും ജോക്കുട്ടനും ഈ തല്ലുകൂട്ടത്തിലൊന്നും വരികയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. അവരും എത്തിയിരിക്കുകയല്ലയോ. എനിക്ക് സമാധാനമായി. അമ്മച്ചിയല്ലേ വേണ്ടതുള്ളൂ, വീടും പറമ്പും എല്ലാവർക്കും വേണം. അമ്മച്ചി കേറി വരില്ല, ഒരെണ്ണ ഇങ്ങോട്ട് കേറി വന്നേക്കരുതെന്ന് വിലക്കിയിരിക്കുക. നീ ചെന്ന് വഴിയിൽ ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ മാറി നീക്കാൻ പറ. ഓ പെട്ടെന്നല്ലയോ വീട് വിൽക്കാൻ തീരുമാനിച്ചത്. ആരുടെ കയ്യിലും കാശ് കാണുകയില്ലെന്ന് ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. എനിക്കിപ്പോ ആവശ്യം 10 ലക്ഷം രൂപയാ. അതും കൊണ്ട് ആദ്യം വരുന്നവർക്ക് ഈ വീട് അങ്ങ് എഴുതി കൊടുക്കും. അത്രയേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. റിയൽ FM ഷോ 103.6 Real FM.
ശോഭിക വെഡിംഗ് മാൾ റിയൽ എഫ് എം ഷോ സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ. നിങ്ങളുടെ കല്യാണം കളറാക്കാൻ ഇതാ ശോഭികോത്സവം. അടിപൊളി കളക്ഷനുകൾക്കൊപ്പം സംഗീതരാവും, കുട്ടികൾക്കുള്ള കലാപരിപാടികളും, നറുക്കെടുപ്പും. ഇന്ന് തന്നെ സന്ദർശിക്കൂ ശോഭിക വെഡിംഗ് മാൾ, കോഴിക്കോട് കൊയിലാണ്ടി ആൻഡ് കുറ്റിയാടി. ശോഭിക വെഡിംഗ് മാൾ റിയൽ എഫ് എം ഷോയിലേക്ക് സ്വാഗതം. ഷീലാമയെ കുറിച്ചാണ്, ഷീലാമയുടെ വിശേഷങ്ങളാണ് റിയൽ എഫ് എം ഷോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിലേ ഒരുപാട് സിനിമകളുടെ പേരുകൾ നോക്കാം. കള്ളിച്ചെല്ലമ്മ, സ്ഥാനാർത്ഥി സാറാമ, അച്ചാരാമണി, ഓശാര ഓമന, കടത്തനാട്ടുമാക്കം, വെളുത്തലീന, ലക്ഷ്മി, കാവിലമ്മ, കലക്ടർ മാലതി, എന്തോരം വെറൈറ്റി പേരുകൾ. അതും അവരഭിനയിച്ച അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് ആണ് ആ സിനിമയുടെ പേരെന്നായിട്ട് മാറി. എനിക്ക് തോന്നുന്നത് ഇത്രയധികം പേരുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള, അതായത് സിനിമാ പേരുകൾ കൊണ്ട് ആ ഒരു ടൈറ്റിൽ റോൾ കൊണ്ട് സമ്പന്നമാക്കിയ നടി ഒരു പക്ഷേ ആരുണ്ടാവില്ല, വേറെ ആരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ടൈറ്റിൽ റോളാണ്, അല്ലെങ്കിൽ അത്രയും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമകളിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. വെറുതെ അങ്ങനെ വന്നു പോകുകയല്ല, ആ കഥാപാത്രത്തിന് ആ ഒരു സിനിമയിലൊരു പ്രധാനപ്പെട്ട റോള് തന്നെ ഉണ്ടായിരിക്കും. അത് മുമ്പ് അങ്ങനെ തന്നെ, പിന്നീട് ഇപ്പം പറഞ്ഞതിന് ശേഷം 2003 ഒക്കെ അഭിനയിച്ചപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. അവർ അഭിനയിച്ച സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ സ്നേഹവീട്, തസ്കരവീരൻ, മിസ്റ്റർ മരുമകൻ, അകലെ, ഉത്സാഹ കമ്മിറ്റി, ഇതിലൊക്കെ തന്നെ ഷീല എന്ന നടി മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്ത തരം കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അവരിലെ ചുറ്റി തിരിഞ്ഞിട്ടായിരിക്കാം ആ സിനിമ നീങ്ങുന്നത് പലപ്പോഴും. പിന്നെ ഇവർക്ക് ഇപ്പം സിനിമയിലെ മികവിന് പലപ്പോഴും നമുക്ക് അംഗീകാരങ്ങളെ കുറിച്ച് അവർ പറയുന്ന സമയത്ത് അതൊരു സന്തോഷമാണ് അല്ലേ, അതൊരു പ്രോത്സാഹനമാണ് എന്നാണ് അവാർഡുകളെ കുറിച്ച് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു പക്ഷേ ഒരു അഭിമുഖത്തിൽ എവിടെയോ കൊണ്ടു സംവിധായകൻ കെ എസ് സേതുമാധവൻ പറയുന്നത്, മികച്ച ഒരുപാട് സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. കാരണം മികച്ച അഭിനേതാക്കളും സംവിധായകരും എഴുത്തുകാരും ഒക്കെ തന്നെ അനുഗ്രഹീതരാണ് അവർ ആ സിനിമ അഭിനയിക്കുന്ന സമയത്ത്. എന്നിട്ടും ആ കാലഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും ദേശീയ അവാർഡ് നേടാൻ സാധിച്ചില്ല. പിന്നീട് കിട്ടുന്നത് 2004 അകലെ എന്ന ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ സഹനടി അഭിനയത്തിനാണ് ദേശീയ അവാർഡ് കിട്ടുന്നത്. സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് എന്ന് പറയുമ്പോൾ 1969 കള്ളിച്ചെല്ലമ്മയിൽ അല്ലേ, കള്ളിച്ചെല്ലമ്മയായിട്ട് അഭിനയിച്ചതാണ്. അതും പ്രഗത്ഭ സംവിധായകൻ തന്നെയാണ്, പി ഭാസ്കർ മാഷ് സംവിധാനം ചെയ്തത്. 1971 ഒരു പെണ്ണിന്റെ കഥ ഉമ്മാച്ചു എന്ന ചിത്രങ്ങളിൽ അഭിനയത്തിന് കിട്ടി. 1976 അനുഭവം എന്ന ഐ വി ശശി ചിത്രത്തിൽ. അപ്പം ഇതൊക്കെ പിന്നീട് 76 ശേഷം, പിന്നീട് ഒക്കെ 82 ശേഷം, 2000 പിന്നീട് തിരിച്ചു വന്നപ്പം ഞാൻ പറഞ്ഞത് ഒരു ദേശീയ അവാർഡിന്റെ പ്രാധാന്യമാണ്. അതിൽ അവര് സംതൃപ്തയാണ്, തന്റെ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തയാണ് പറയുമെങ്കിൽ പോലും ചില സമയത്ത് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. റിയൽ എഫ് എം ഷോ 103.6 ഞാൻ നേരത്തെ അവാർഡ് പറഞ്ഞ കൂട്ടത്തില് ഇപ്പം സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ മറ്റു ഒരുപാട് അംഗീകാരങ്ങൾ വരെ തേടിയെത്തിയിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് 2019 സംസ്ഥാന സർക്കാരിന്റെ മലയാള അവാർഡ്, അതായത് മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരം, ഏറ്റവും പരമോന്നത ബഹുമതി 2019 ഒരു അർഹയായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രേംനസെന്ന് നമ്മൾ ഓർക്കുന്നത് നിത്യഹരിത നായകൻ എന്നുള്ള ലേബലാണ് എപ്പോഴും നമ്മൾ ഓർത്തു വെക്കുന്നത്. പക്ഷേ ആ ലേബൽ ഒരു സ്ത്രീക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരു നടിക്ക് കൊടുക്കുകയാണെങ്കിൽ, അതിന് അർഹയായിട്ടുള്ളത് തീർച്ചയായിട്ടും ഷീലാമയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. അത് നിത്യഹരിത നായകന്റെ ഒപ്പം ഇത്രയും സിനിമകൾ അഭിനയിച്ചു മാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. 107 സിനിമകളിൽ ഇവർക്കാണ് റെക്കോർഡ് ഉള്ളത്, ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികനായിട്ട് അഭിനയിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും അല്ല, ഇതിലിപ്പം നിത്യഹരിതൻ ഹരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, ശരിക്കും സത്യമാഷുടെ കൂടെയും ഇപ്പം 70 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ 40 സിനിമകൾ അതുകൊണ്ട്, എന്നാലും ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഒരു നസീർ ഷീല കോംബോയാണ്. മലയാളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല അത്തരത്തിലൊരു, ഇന്നോളം ചോദിച്ചാൽ ഇതുവരെ ഇല്ല അല്ലേ. ഈ മലയാളം ഇനിയിപ്പോ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനൊരിക്കലും പറ്റില്ല. കാരണം 2-3 സിനിമകളിൽ തന്നെ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ വലിയ കാര്യമെന്ന് വിചാരിക്കാനുള്ളൂ. കാരണം അത്രയധികം സിനിമകൾ അഭിനയിക്കാനുള്ള സാധ്യതയും ചാൻസും ഒക്കെ കുറവാണ്. അപ്പോഴാണ് 107 സിനിമകളിൽ നായിക നായകന്മാരായിട്ട് ഒരു ദിവസം തന്നെ 4 സിനിമകൾ വെച്ചിട്ട് ലൊക്കേഷനിൽ പോയി അഭിനയിക്കുന്ന ഒരു സ്ഥിതി. പ്രത്യേകിച്ച് അത് ഇൻഡോർ ആയതുകൊണ്ട്
അധികം ഇൻഡോർ സ്റ്റുഡിയോ അതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ ഒരുപാട് ദൂരമൊന്നും ഉണ്ടാവില്ല. എന്നാ പിന്നെയും ഇവർ പറയുന്ന ഒരു സംഭവമുണ്ട്, ഇപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഒരു വേറൊരു പടത്തിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പടം അഭിനയിക്കുന്ന സമയത്ത് ഇതിന്റെ ക്യാമറാമാൻ വന്നിട്ട് ഇവരുടെ ക്ലോസ്അപ്പ് ഷോട്ട് മാത്രം എടുക്കും, ഫേസ് മാത്രം. അതിൽ ചില വികാര പ്രകടനങ്ങൾ, ഇപ്പൊ ഒരു സംഘടന നടക്കുകയൊക്കെ ആണെങ്കിൽ ഉണ്ടാവുന്ന സംഭവം ഉണ്ടാവുമല്ലോ, അയ്യോ എന്നെ വിടൂ, ഓ എന്നൊക്കെ, മീൻസ് അത്തരത്തിലുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഈ സിനിമ നടക്കുമ്പോഴാണ് മറ്റു സിനിമേന്റെ ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നത്. അതായത് എവിടെയും എന്താ പറയാ തടസ്സം നേരിടരുത്, മറ്റേ അതിനു വേണ്ടി മാത്രം അവിടെ പോകേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെയധികം എന്താ പറയാ പ്രൊഫഷണൽ ആയിരുന്നു. ഒരു നാല് ക്യാരക്ടർ ഒരു ദിവസം ഒരാളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാ പോലും അതിനെ ആ ഒരു കാലത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ അഭിനയിച്ച് വാണിജ്യ വിജയം നേടാൻ. ഇപ്പം അച്ചാരാമ്മണി ഓശാര ഓമനയിൽ ഡബിൾ റോളാണ്, സാധാരണ പുരുഷന്മാരാണ് അല്ലെങ്കിൽ ഹീറോ നായകന്മാരാണ് ഡബിൾ റോളിൽ വരാറുള്ളത്. പക്ഷെ ഇതിൽ നായിക അമ്മിണിയായിട്ടും ഓമനയായിട്ടും അഭിനയിച്ചു. അത് അവരുടെ ഒരു സ്ട്രെങ്ത് ആണ്, അവരുടെ സ്ട്രെങ്ത് ആണ്. അത് മാത്രമല്ല വാണിജ്യ വിജയം നേടാൻ ഒരു സ്ത്രീ കാരണമാകുന്നത് എന്നുള്ളത് വളരെ റയറായിട്ട് സംഭവിക്കുന്നു. അതിലും അതിലും തന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം പറഞ്ഞല്ലോ പുരുഷന്മാരാണ് സാധാരണ ഇത് ചെയ്യുന്നത്, മീൻസ് ഡബിൾ റോളിന്റെ കാര്യം പറഞ്ഞപ്പം പുരുഷന്മാരാണ് അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നതും. പക്ഷേ ഇവിടെയും ഷീലാമ വ്യത്യസ്തമായിരുന്നു. ഷീലാമ ഏറ്റവും കൂടുതൽ പ്രതിഫലം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നു. ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഷീല മികച്ചു നിന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇവരോടൊപ്പം നമ്മൾ പറയേണ്ട രണ്ടുപേരും കൂടിയുണ്ട്, ആരാണ്? ജയഭാരതിയും ശാരദയും. ത്രിമൂർത്തികളായിട്ട് മലയാള സൗന്ദര്യത്തിൽ, അല്ല മലയാള സിനിമയിലെ സൗന്ദര്യത്തിന്റെ വിട്ട്, അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത്രയും മികച്ച അഭിനേതാക്കളുമായിരുന്നു. അതോടൊപ്പം തന്നെ സൗന്ദര്യം കൊണ്ട് മൂന്ന് ലെവലിൽ തന്നെയാണ്. ഇപ്പൊ ഇവരൊക്കെ തന്നെ ഒരുമിച്ചുള്ള സിനിമകൾ, അതായത് ജയഭാരതി ഷീല പിന്നെ ശാരദ ഷീല, ഇങ്ങനെയൊക്കെ ഉള്ള കോമ്പോ ഉള്ള സിനിമകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഇപ്പൊ എന്താ പറയാ, ഇവർ തമ്മിൽ തമ്മിലൊരു മത്സരമാണ് ഇത് അഭിനയത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അത് അത് ആ സമയത്ത് തന്നെ നമ്മുടെ ഒക്കെ തന്നെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കൊമേഴ്സ്യൽ ആയിട്ട് സക്സസ് ആവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരുപാട് കോംബോസും സംവിധായകർ ഉപയോഗിക്കുന്നു. അത് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നായികമാരുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മധു, നസീർ, സത്യൻ, ജയൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ജയഭാരതി, ഷീല, ശാരദ എന്നൊക്കെ നമ്മൾ പറയുന്നു. പിന്നീട് ഇവര് ഇപ്പൊ ഈ പറഞ്ഞ മൂന്ന് പേരാണെങ്കിൽ ഒരുപാട് കാലം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതാണ്, കൂടെ വിജയശ്രീ നടി അതൊക്കെ. അപ്പം ഇപ്പൊ നേരത്തെ സുജ പറഞ്ഞപ്പോഴാണ്, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സിനിമയിൽ മാത്രം, അല്ലെങ്കിൽ നാലോ അഞ്ചോ സിനിമയിൽ മാത്രമേ നമ്മുടെ നാലഞ്ച് വർഷം അതായിരിക്കും അവരുടെ പീക്ക് ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ അവര് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ കാലത്തും തിളങ്ങി നിന്നിരുന്ന നായിക എന്നുള്ള രീതിയിൽ തന്നെ വലിയൊരു ജനപ്രീതി നേടിയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ സമയത്ത് സംവിധായിക കൂടിയായിട്ട്, സംവിധായക കുപ്പായം കൂടി ആയിട്ടുള്ള ഒരു നായികയാണ്. അതായത് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് യക്ഷഗാനം, ശിഖരങ്ങൾ സിനിമകൾ എഴുതിയിട്ടുണ്ട്, സംഭാഷണമൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ വേറൊരു തമിഴ് സിനിമയിൽ MGR നായികയായിട്ട് ക്ഷണിച്ചിരുന്നു. പക്ഷേ ചെമ്മീൻ വായിച്ചത് കൊണ്ട് തകഴി, അവർ പറയുന്നുണ്ട് കഥാകൃത്തുക്കളെ വലിയ ആരാധനയാണ്. ആദ്യം ഒരു സിനിമ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കുക കഥാകൃത്ത് ആരാണ്, അവരെ പരിചയപ്പെടുന്നതാണ്. അങ്ങനെ തകഴിയെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ചെമ്മീൻ വായിച്ചത് കൊണ്ട് തന്നെ ഈ സിനിമ എന്തായാലും ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ട് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ കലാമൂല്യമുള്ള സിനിമയിലേക്ക് എത്തിയത്. പക്ഷേ എന്തുകൊണ്ടും ഓർത്ത് വെക്കുന്ന ഒരു സിനിമയായി മാറി. ഇപ്പം അത് മാത്രമല്ല, പിന്നീട് നടി മാത്രമല്ലല്ലോ, ഇപ്പൊ എഴുത്തുകാരി എന്ന് പറഞ്ഞു, സംവിധായകൻ എന്ന് പറഞ്ഞു, ചിത്രകാരി കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞ VRS എടുത്ത സമയം, അതായത് സിനിമയിൽ നിന്ന് കുറച്ച് മാറുന്ന സമയത്തൊക്കെ തന്നെ പെയിന്റിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചെലവഴിച്ചത് എന്നുള്ളതാണ്. റിയൽ FM ഷോ 103.6 റിയൽ FM.
നേരത്തെ പറഞ്ഞതുപോലെ ഇനി അഭിനയിക്കാൻ വ്യത്യസ്തമായ റോളുകൾ ഒന്നും ഒരുപക്ഷെ ഇനി ബാക്കിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് എന്ന് പറയാനുള്ള വെച്ചാൽ വടക്കൻ പാട്ടുകളിലെ നിരവധി കഥാപാത്രങ്ങളായിട്ട് അവർ സിനിമയിൽ ജീവിച്ചു എന്നുള്ളതാണ്. കടത്തനാട് മാക്കമായാലും കണ്ണപ്പനുണ്ണി തുമ്പോലാർച്ച ആരോമ്പലുണ്ണി ഉദയനന്റെ മകൻ അങ്ങനെ തുടങ്ങി നിരവധി സിനിമകളിലെ വടക്കൻ പാട്ടുകളിലെ കഥകളിലെ വീരനായികയായിട്ട് കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ശീലാമ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. കൊമ്പനക്കാട്ടെ കൊച്ചുത്രേസ്യ മാത്തുകുട്ടി ചായനോട് പ്രണയം കാത്തു സൂക്ഷിക്കുന്ന എല്ലാ കാലത്തും ഒരു പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു നായികയായിട്ട് എത്ര പ്രായമായാൽ പോലും നമ്മുടെ ഉള്ളിൽ ശീലാമ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രണയം തോന്നിപ്പോകും. അത്രയേറെ ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള, അവർ പറയുന്നുണ്ട് എത്രയോ ഗോഡൌണിലാണ് അവരുടെ കത്തുകൾ ഉണ്ടായിരുന്നത്, അത്രയും അധികം ആരാധകർ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൈവിധ്യമാർന്ന ഒരുപാട് വേഷപ്പകർച്ചകൾ അഭിനയ ജീവിതത്തിൽ ഉടനീളം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള വൈവിധ്യമാർന്ന വേഷങ്ങൾ അവരെ തേടിയെത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ആരോഗ്യവും എല്ലാം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ റിയൽ എഫ് എം ഷോയുടെ ഭാഗമായിട്ട് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ശീലാമ എന്ന് മാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്നത്തെ റിയൽ എഫ് എം ഷോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ കൂടെ ഷോയിലുണ്ടായിരുന്നത് പ്രശാന്തും സുജാകൃഷ്ണനുമാണ്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. Real FM Show. FM Radio. 103.6 Real FM.